ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസ് ആണ്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം മത്സരം നടക്കുന്ന മെയ് 6 കൃത്യം 7:30 നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ, മുംബൈയുടെ ഹോം ഗ്രൗണ്ട് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതിനു മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കിഡിലൈൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു ഫോക്കസ് ലെവൽ എന്ന് പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷ് ബോണസ് ആയിട്ട് ഇവിടെ ഒരുപാട് പൈസ കിട്ടും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ 0 rupees കോണ്ടസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരൊറ്റ രൂപ കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഫോക്കസ് ഇല്ല എന്നുള്ള അപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള അപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ജോയിൻ ആവുകയാണ്. കാരണം ഫ്രീ ആണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതോ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ക്യാപ്റ്റനും ബിസിയും സെറ്റ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഇതെന്താ വേണ്ടില്ല, 0 rupees കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ രൂപ കൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയില്ല. ഈസി ആയിട്ട് നമ്മൾ ജോയിൻ ആയി. ഇതായി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗീവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. 5+1 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 5+5 players ചൂസ് ചെയ്യാം. 6 players മാത്രം ചൂസ് ചെയ്ത് ഒരു ടീം ഇടാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലൈൻ ആപ്ലിക്കേഷനാണ് ഫോക്കസ് 11. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് ആയിട്ട് 200 കിട്ടും. ആ ക്യാഷ് വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ മത്സരത്തിലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. റീസെൻ്റ് നടന്ന നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയ വാങ്കഡെ സ്റ്റേഡിയത്തെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടല്ലേ. അത് ഇന്നലെ എൻ്റെ ട്രിമ്മർ ചെറുതായിട്ടൊന്ന് ചതിച്ചതാണ്. അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് KKR തമ്മിൽ റീസെൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ KKR-നായിരുന്നു. 169 runs 10 wickets നഷ്ടത്തിലാണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആണെങ്കിലും ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഭയങ്കര ടഫായ ഒരു മത്സരമായിരുന്നു കേട്ടോ. പക്ഷേ ഈസി ആയിട്ട് മുംബൈ ഇന്ത്യൻസ് വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ കളിച്ച രീതി മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓൾ ഔട്ടായി. അതാണ് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റീസെൻ്റ് ആയിരുന്ന മത്സരങ്ങളൊക്കെ നല്ല രീതിക്ക് വിക്കറ്റ് ഫോളോ ആവുന്നുണ്ട്. അത് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ല രീതിക്ക് വിക്കറ്റ് പോകുന്നുണ്ട്. ഏത് ബോളറാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കാനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില മത്സരങ്ങളിൽ നല്ല രീതിയിൽ ബാറ്റിങ്ങും പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിക്കറ്റ് പോകുന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കൂടുതലും നിങ്ങൾ ആ ഒരു സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും അവിടെ കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ആരാണോ അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് നോക്കിയാൽ മിച്ചൽ സ്റ്റാർക്ക് 4 wickets, വരുൺ ചക്രവർത്തി 2 wickets, സുനിൽ നായർ 2 wickets, ആൻഡ്രൂ റസൽ 2 wickets. ടോട്ടലി 6 wickets ഫാസ്റ്റ് ബോളറും 4 wickets സ്പിന്നറുമാണ് എടുത്തത്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് 3 wickets തുഷാറ, 3 wickets ബൂംറ. ഓക്കെ, അപ്പോൾ 12, 12, 2, 14 wickets ഫാസ്റ്റ് ബോളേഴ്സും 5 wickets സ്പിന്നേഴ്സും എടുത്തിരിക്കുന്നത്. 14+5 9 wickets ആയി. 1 run out, ബാക്കി ഫുള്ള് വിക്കറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തപ്പോൾ ബൗളേഴ്സ് അല്ലേ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന മത്സരങ്ങളൊക്കെ ഭയങ്കര കടുകട്ടി മത്സരങ്ങളായിരിക്കും. ചിലപ്പോൾ ഓൾ ഔട്ട് ആവും, ചിലപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നല്ല തകർപ്പം ബാറ്റിംഗ് ആയിരിക്കും. ഒരു 200-250 runs അടിച്ചിട്ട് ഈസി ആയിട്ട് ഓൾ ഔട്ട് ആവും ഓപ്പോസിറ്റുള്ള ടീം. അപ്പോൾ അങ്ങനെ ഉള്ള മത്സരങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടിപ്പിക്കലി വാങ്കഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ്. സോ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ നല്ലൊരു ബാറ്റിംഗ് നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ലോ പിച്ചായതുകൊണ്ട് ചില സമയത്ത് സ്പിന്നേഴ്സിനും അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. സോ ചില സമയത്ത് സ്പിന്നേഴ്സിനും സപ്പോർട്ടാവുന്ന കാര്യത്തിൽ ഷുവറാണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് 170 ഓവറോൾ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 170 ഫാസ്റ്റ് ബോളേഴ്സ് 923 wickets സ്പിന്നേഴ്സ് 300 wickets ഏറ്റവും കൂടുതൽ. അതായത് സ്പിന്നേഴ്സിൻ്റെ 3 ഇരട്ടി wickets ആണ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തിരിക്കുന്നത്. സോ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ വെറുതെ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാസ്റ്റ് ബോളേഴ്സിനാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അധികമായിട്ട് വെതർ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് 33°C ആണ്. ഒരുപാട്
റെയിൻ പോസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. സോ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെ പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് രണ്ട് മൂന്ന് അപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം, അതിനുശേഷം ഞാൻ വല്ല കിഡിലിൻ ടിപ്സ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ ചോയ്സിലെന്ന് പറഞ്ഞാൽ കിഡിലിൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ട്രീമിലിനെക്കാട്ടിലും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് ഇവർ മേടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി കയറിക്കാനേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം 100-150 രൂപ 200 രൂപയുടെ ക്യാഷ് ബോണസ് കിട്ടും. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ 3,850 രൂപയുടെ കോൺടസ്റ്റ് 3,500 രൂപയേ ഉള്ളൂ. ഒരു കോൺടസ്റ്റ് മാത്രമേ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കോൺടസ്റ്റ് എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ ചോയ്സ് ഇലവനിൽ കൊടുക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന നമ്മുടെ കുബേര ഫാൻറ്റസിയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ തീർച്ചയായും ട്രൈ ചെയ്യുക. ഏകദേശം 5-6 വർഷമായിട്ട് ഒരു ഫീൽഡിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ നോർമൽ കോൺടസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രീമിലുള്ള പോലെ തന്നെ ഡ്രീമിലിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നതിനെ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കോൺടസ്റ്റ് ഇതുപോലെ എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ കുബേര ഫാൻറ്റസിയിലുള്ളത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ ഡ്യൂ ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് 5 പ്ലെയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ട്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വിഷനിലോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഡെയിലി ക്യൂ കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ്. 50,000 രൂപയ്ക്കാണ്, വേറെ എല്ലാ ആപ്ലിക്കേഷനും 10,000-20,000 രൂപയ്ക്കും. പക്ഷേ ഇവിടെ 50,000 രൂപയ്ക്കാണ് ഇവർ ഗീവേ കൊടുക്കുന്നത്. 1 രൂപ കൂടെ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 0 രൂപീസാണ് ഇവിടെ എൻട്രി ഫീസ്. ആ ഒരു ഗീവേ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ ഗീവേ ഓപ്പൺ ഉടൻ തന്നെ ഓപ്പണാകും. ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ജോയിൻ ആവാം കേട്ടോ. ഓക്കെ, ഇതിലിപ്പോൾ ഉണ്ടോ നോക്കാം. ആ ഉണ്ട്, ഇതാണ്ട് ഇല്ലേ. ഫസ്റ്റ് വന്ന 5,000 രൂപയാണ്. അപ്പോൾ നമ്മളൊരു ടീം, ജസ്റ്റ് ഒരു ടീമേ ഞാൻ ക്രിയേറ്റ് ചെയ്യണേ. എന്തിനാന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് ചുമ്മാ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം, ഒന്നും നോക്കുന്നില്ല. വേണ്ട, 0 രൂപീസിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. കണ്ടു, ഒരൊറ്റ രൂപ കൊടുക്കേണ്ടതില്ല. ഫസ്റ്റ് വന്ന 5,000, സെക്കൻഡ് വന്ന 2,000, മൂന്നും നാല് സ്ഥാനങ്ങളൊക്കെ 1,000 രൂപയൊക്കെ വെച്ച് കിട്ടും. ഒരൊറ്റ രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന പൈസകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ വളരെയധികം എൻട്രി ഫീസ് കുറവുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 6 രൂപയ്ക്ക് നിങ്ങൾക്ക് H4 കളിക്കാൻ പറ്റും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 1 crore rupees ഫസ്റ്റ് വന്നാക്കി കിട്ടുക. ഇതുവരെ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷൻ എൽ എൻ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡർ ബോർഡിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ. സ്പോർട്ടസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷനാണ്. ബാറ്റ് ബോളിലോ എന്തിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. താല്പര്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്യുക. ബാക്ക് ടു വീഡിയോയിലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ മുംബൈ ഇന്ത്യൻസ് ലാഹിനി, രോഹിത് ശർമ്മ, ഇഷാങ്ക് കിഷൻ, തിലക് വർമ്മ, നഹിൽ വധേര, ദെൻ ഹർദിക് പാണ്ഡ്യ, നമാൻ ധീർ, ടിം ഡേവിഡ്, കോച്ച് പീയൂഷ് ചോള, ദെൻ അതുപോലെ തന്നെ ജാസ്മിത് ബുംറ, നുവാൻ തുഷാറ. ഇത്രയും പേരാണ് ഇമ്പാക്ട് പ്ലെയറായിട്ട് നുവാൻ തുഷാറുടെ സ്ഥാനത്തോട് സൂര്യകുമാർ യാദവ് ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഐഡ്, അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ മറ്റേ ഒരു സിംഗ് എ സിംഗ്, അതുപോലെ നമ്മുടെ ഹെൻറിസ് ക്ലേസൻ, നിതീഷ് റെഡ്ഡി, അബ്ദുൽ സമാദ്, ഷബാസ് അഹമ്മദ്, മാർക്കോ ജെയിൻസൺ, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ, ഇത്രയും പേരാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലുള്ള ഇമ്പാക്ട് പ്ലെയറായിട്ട് ജയദേവ് ഉദന കണ്ടു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഏസിംഗിൻ്റെ സ്ഥാനത്തോട്ട്. കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ള നമ്മുടെ രോഹിത് ശർമ്മ, ജാസ്മിത് ബുംറ, ട്രാവിസ് അതുപോലെ തന്നെ ടി നടരാജൻ, ഇവരെയൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കീ പ്ലെയേഴ്സായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും 2 പ്ലെയേഴ്സ് പിക്കാൻ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിത് ബുംറയും ട്രാവിസ് ഇടുമാണ്. ഇതേ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ കീ പ്ലെയേഴ്സിനെ പറ്റി പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ആണ്, 33 വയസ്സ്. റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. മുംബൈയുടെ നട്ടല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ടിം ഡേവിഡ് ആണ് അടുത്തൊരു പ്ലേ ബാറ്റ്സ്മാനാണ്. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അഗെയിൻസ്റ്റ് ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിക്കാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണ്, എപ്പോൾ വേണമെങ്കിലും ഫയർ ആവാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നുവാൻ തുഷാറ, ശ്രീലങ്ക ഫേസ് ബോളറാണ്, തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട് വരുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടിപൊളി ബോളിംഗ് ആണ്. ഏകദേശം മല്ലിങ്ങയുടെ ഒരു ലെവലിലൊക്കെ എറിയും, പക്ഷേ എന്നാലും യോർക്കർ എറിയാനൊക്കെ പുള്ളി മിടുക്കനാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിത് ബുംറ റൈറ്റ് ആൻഡ് ഫാസ്റ്റ് ബോളാണ്, ഇപ്പോൾ പർപ്പിൾ ക്യാപിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നത്. റീസെൻ്റ് കളിച്ച മത്സരം 3 വിക്കറ്റാണ് ലാസ്റ്റ് ആയിട്ട് എടുത്തത്. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്, ട്രാവിസ് ഹെഡാണ്, ഓസ്ട്രേലിയത്തെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്, റീസെൻ്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസാണ്. ഐ പി എല്ലിൽ 2024 നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൻറിസ് ക്ലേസൺ സൗത്ത് ആഫ്രിക്ക ബാറ്റ്സ്മാനാണ്, T20സിലൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിക്കാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നടന്ന നമ്മുടെ രാജസ്ഥാൻ റോയൽസ് അഗെയിൻസ്റ്റ് ആയിട്ട് 19 ബോൾ 42 റൺസ് എടുത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരത്തിൽ 3-4 വിക്കറ്റ്സൊക്കെ എടുത്തായിരുന്നു. ഒരുപാട് ആവശ്യം അതും സഞ്ജു സാംസൺ, അതുപോലെ നമ്മുടെ
ബട്ട്ലർ അങ്ങനെയുള്ള അവരുടെ വിക്കറ്റ്സ്, ഏറ്റവും ടോപ്പ് ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ്സ് എടുക്കാൻ ഭുവനേശ്വർ കുമാറിനെ കൊണ്ട് പറ്റുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ബൗളറാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. അതുപോലെ തന്നെ പാറ്റ് കുമ്മിൻസ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറാണ്, റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സോ എസ് ആർ എസിൻ്റെ ക്യാപ്റ്റൻസി കൂടെ ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീമിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മത്സരമായ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ക്ലേസൺ, ദെൻ അതുപോലെ തന്നെ ഇഷാന്ത് കിഷൻ രണ്ടുപേരെയും പിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രാവിസ് ആയിട്ട് അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, നമ്മുടെ രോഹിത് ശർമ്മ ഇഞ്ചുവേർഡ് ആണ്, ബട്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരം കളിച്ചായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം നന്നായി കളിക്കുന്നു വിചാരിക്കാം നമുക്ക്. അതുപോലെ തന്നെ ടി നടരാജൻ അടിപൊളി ബോളർ ആട്ടോ, എന്തായാലും അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. തുവാൻ തുഷാറും അടിപൊളിയായിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തെ നമ്മുടെ ടീമിലോട്ട് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ ഹർദിക് പാണ്ഡ്യ മാത്രം മതി. നിതീഷ് ഷെഡ്ഡി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അദ്ദേഹം എല്ലാ മത്സരമൊന്നും കളിക്കത്തില്ല, ബട്ട് ചില മത്സരങ്ങൾ കളിച്ചതിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഡ്രീം ടീമിൽ കയറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാപ്റ്റൻ വി സി കൂടെ കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ത്രാവിസ് ഹെഡിന് തന്നെ കൊടുക്കാം. അതുപോലെ വൈസ് ക്യാപ്റ്റനായിട്ട് നമുക്ക് ഹർദിക് പാണ്ഡ്യയായിരിക്കും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ തീർച്ചയായിട്ടും നമ്മുടെ നല്ല രീതിയിലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എസ് ആർ എസിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്റ്റൻസി ത്രാവിസ് ഹെഡിന് കൊടുത്ത്. വൈസ് ക്യാപ്റ്റൻ നമുക്ക് എന്തായാലും ഹർദിക് പാണ്ഡ്യ തന്നെ കൊടുക്കാം. തീർച്ചയായിട്ടും 4 ഓവർ ബോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗും വരും, ബാറ്റിംഗ് കിട്ടുള്ള കാര്യത്തിൽ ഷുവറാണ്. സോ അദ്ദേഹം തന്നെ വൈസ് ക്യാപ്റ്റൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് നോക്കാം, ക്ലേസൺ, അതുപോലെ തന്നെ ഇഷാന്ത് കിഷൻ, സൂര്യകുമാർ യാദവ്, ത്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, പാറ്റ് കുമ്മിൻസ്, ജസ്പ്രീത് ബുംറ, അതുപോലെ തന്നെ ടി നടരാജൻ, തുഷാർ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടിപ്സും കാര്യങ്ങളും ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ കയറി ജോയിൻ ചെയ്യാൻ, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാം. അടുത്ത വീഡിയോ മേക്കാൻ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.